ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ യാസി കെ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് കണ്ടിട്ട് വന്നാൽ കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ കൂട്ടത്തിൽ രണ്ട് ജിംനിയും താറും പജീറോ ഉണ്ടായിരുന്നില്ല കേട്ടോ. പകരം റുബിക്കോൺ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫോർച്യൂണർ ഉണ്ടായിരുന്നു, നമ്മുടെ ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്രൈവായിരുന്നു ഇത്. എന്തായാലും അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു യാത്ര. ഇച്ചിരി നല്ല രീതിയിൽ വെയിലുണ്ടെങ്കിലും നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്തു. എന്തായാലും കഴിഞ്ഞ പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് വന്നേ കേട്ടോ. എന്തായാലും ഒന്ന് ബാക്കിയുള്ള ഭാഗവും കൂടി ഒന്ന് കണ്ട് നോക്ക്, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയണേ. നമ്മളിപ്പോൾ വന്ന് പണ്ട് ദിവസം വന്നൊരു വഴിയാട്ടോ ഇതിപ്പോൾ. വഴി മൊത്തം മോശമായി കിടക്കുമെന്നാണ് താഴത്തെ ചേച്ചിമാർ പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം എന്ന് മാത്രമാണ് ഓർത്തിട്ടുള്ളൂ. വഴി മൊത്തം പോയി കിടക്കുക. അപ്പോൾ യാസിനിപ്പോണ്ട് ഇറങ്ങി പോയിട്ടുണ്ട്, പോയി നോക്കട്ടെ എന്നായാലും. നമ്മൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ, കാരണം വേറെ ഒന്നുമില്ല. താഴെ വെച്ച് രണ്ട് ചേച്ചിമാരെ കണ്ടിരുന്നു, അവർ പറഞ്ഞു മേളിലേക്ക് വഴി മൊത്തം പോയി കിടക്കുക, ഈ വണ്ടി ഒന്നും പോവില്ല, ചിലപ്പോൾ ജീപ്പ് കയറി പോവായിരിക്കും എന്നൊക്കെ ചേച്ചി പറഞ്ഞു. നോക്കുമ്പോഴത്തേനും ബാക്കിയുള്ള വണ്ടി കാറ് പോലെയൊക്കെയല്ലേ ജിംനി ഇരിക്കുന്നത്, അപ്പോൾ അതൊന്നും കയറില്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ഒരാൾ കയറൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കയറുമ്പോഴാണല്ലോ അതിൻ്റെ ആ ഒരു സെറ്റപ്പും, പിന്നെ അത് കേൾക്കുമ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അതൊന്ന് കാണണം കയറണം എന്നൊരു രീതി നമ്മുടെ ആണല്ലോ. അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാ വണ്ടിയായിട്ട് തന്നെ മേളിലേക്ക് തന്നെ പോയിട്ടോ. പിന്നെ മേളിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കണം, അപ്പോൾ അതിൻ്റെ കാവൽക്കാരും നോട്ടക്കാരും ആയിരുന്ന ചേച്ചിമാരാട്ടോ അവർ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നമ്മളെ ഒന്ന് നിരുത്സാഹപ്പെടുത്താൻ നോക്കിയതും ആയിരിക്കാം. എന്തായാലും പോയി നോക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. മേളിലേക്ക് നൈസായിട്ട് കയറി പോണ വഴിയാട്ടോ. അപ്പോൾ മഴ പെയ്ത് വെള്ളമൊക്കെ ഒഴുകി കുത്തിവിളിച്ച് റോഡൊക്കെ പോയി കിടക്കുകയെന്ന് പറഞ്ഞു. മിക്കവാറും ദേ കാണുന്നതാണ് അങ്ങനെ കുത്തിവിളിച്ച് കിടന്നത്. പക്ഷേ എന്നാലും എല്ലാ വണ്ടികളും അത്യാവശ്യം നന്നായിട്ട് കൂളായിട്ട് തന്നെ കയറിയിറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ജിംനി നമ്മുടെ കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ജിംനിയുടെ പെർഫോമൻസ് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളത് ഫോർച്യൂണർ, അവരും പുറകിലല്ലായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവരും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഒരു വണ്ടിക്ക് ടയർ മോശമായതിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്നുള്ളതല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. പിന്നെ അത് ആദ്യമായിരുന്നു, ഇനി അങ്ങോട്ടേക്ക് ഒന്നും വലിയ വിഷയമൊന്നും അല്ല എന്നുള്ള രീതിയിലാണ്. കാരണം ഒരു ഡ്രൈവ് പോകുമ്പോഴേക്കും ആ സ്ഥലത്തെ പറ്റിയൊക്കെ നമുക്ക് ഏകദേശം കുറച്ച് നേരം ഓടിച്ച് കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടും. പിന്നെ അത് വെച്ചിട്ടൊരു പരീക്ഷണം ഒക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഏത് വഴിക്ക് എങ്ങനെയും കയറി പോകട്ടും. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ കയറി പോവാണ്. ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ചെറിയൊരു കിടങ്ങ് പോലെ കിടപ്പുണ്ട് കേട്ടോ. അതിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ വണ്ടി ചെരിയൊന്നുള്ളൂ, മറിയൊന്നും ഇല്ല. മറിഞ്ഞാൽ ഇപ്പോൾ കല്ലുണ്ട്, അതിൽ തട്ടി നിന്നോളും. പിന്നെ ഓഫ് റോഡിങ് ആണല്ലോ, എന്തെങ്കിലും പറ്റുമോ പിടിക്കുമോ എന്ന് ഓർത്തുകൊണ്ട് നടത്തിയിട്ട് അതിലൊരു കാര്യമില്ല, ഒരു യാത്ര സക്സസ് ആകത്തുമില്ല. കാരണം ഇതൊക്കെ ഇതിൻ്റെ അകത്തൊരു പാർട്ടാണ്, എന്ത് സംഭവിക്കാം സംഭവിക്കാതിരിക്കാം. പക്ഷേ അതൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു സെറ്റപ്പാട്ടോ. ഒന്ന് കയറ്റി ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒടിഞ്ഞ് കിട്ടാം, ഓടിയാതിരിക്കാം. നമ്മൾ ജീപ്പ് നമ്മൾ ചേർത്തെടുത്തുകൊണ്ട് നമുക്ക് റിവേഴ്സ് എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പയ്യെ റിവേഴ്സ് ഒക്കെ എടുത്ത് തിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവിടെ തിരിഞ്ഞ് കയറണടുത്ത് കറക്റ്റ് ഒരു പുല്ല് നിൽപ്പുണ്ട്. പുല്ലെന്ന് വെച്ചാൽ വെറുതെ പുല്ലാണെന്നും പറഞ്ഞ് തല്ലി കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് കൂടെ സ്ഥലങ്ങളിൽ പുല്ലെന്ന് വെച്ചാൽ അതിൻ്റെ കുറ്റി എന്ന് പറഞ്ഞാൽ ചില്ലറ കുറ്റിയൊന്നുമില്ല, പുല്ലിൻ്റെ കുറ്റി. നമ്മൾ നാലുമലയിൽ ഫസ്റ്റ് ടൈം പോണ സമയത്ത് റോഡിൽ മൊത്തം പുല്ലിൻ്റെ പുല്ലിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചോട് എപ്പോഴും നനവുണ്ടായിരുന്നു. നനവുള്ളത് കൊണ്ട് തന്നെ അവിടെ കയറിയ വേണ്ടി കറങ്ങുമായിരുന്നു. പിന്നെ പുൽക്കുറ്റി അത്യാവശ്യം നല്ല ഹൈറ്റിൽ നന്നായിട്ട് നിൽക്കുമ്പം വണ്ടി പോയി ടയർ അനത്തി നിന്ന് കഴിഞ്ഞാൽ പിന്നെ കറങ്ങിക്കൊണ്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുല്ലിനെ നമ്മൾ പുല്ലാണെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓഫ് റോഡിൻ്റെ അകത്ത് പുല്ലിനും വലിയൊരു സ്ഥാനമുണ്ട്. അങ്ങനെ ഓരോ വണ്ടികളായിട്ട് അവിടെ നിന്ന് കടന്നുപോയി. ഇനി അവസാനം ജിംനിയുണ്ട്, നമ്മുടെ റുബിക്കോണുണ്ട്. റുബിക്കോണാണ് ഞാൻ പിന്നെ പണ്ടേ പറഞ്ഞല്ലോ, അതിനെ നമ്മൾ ഓഫ് റോഡിങ്ങിലോ നമ്മൾ ഈ യാത്രയിലോ നമ്മൾ അതിനെ കൂട്ടിയിട്ടില്ലെന്ന്. അത് ചുമ്മാ വളരെ ഈസി ആയിട്ടാന്നേ കയറി പോണേ. അങ്ങനെയൊക്കെ കയറി പോകാൻ കൊള്ളാവോ വണ്ടിക്ക്. അങ്ങനെ ജിംനിയും വന്നു. ഇനിയിപ്പോൾ ഇവനൊക്കെ ഈ ജിംനിയൊക്കെ ഇച്ചിരി ഒന്ന് ലിഫ്റ്റ് ചെയ്ത് ഇച്ചിരി ഹൈറ്റും നല്ല വലിയ ടയറും, അതായത് പുറത്തൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതേപോലത്തെ ഒരു സ്പെക്കിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ പൊളിയായിരിക്കും. ഇങ്ങനെ മോഡിഫിക്കേഷനൊക്കെ അലോഡാവുന്ന ഒരു ദിവസത്തെപ്പറ്റി ഇങ്ങനെ കാത്തി സ്വപ്നം കണ്ടിരിക്കാനേ നമുക്ക് പറ്റുള്ളൂ, കാത്തിരിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഗണേഷ് കുമാറൊക്കെ മന്ത്രിയായപ്പോഴേക്കും ഒരു പ്രതീക്ഷയുണ്ട്, ഇനി എങ്ങാനും ആവോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ അത് അവനും വന്നു റുബിക്കോൺ. പുള്ളി എന്തായാലും കുഴിക്കോടേക്ക് ഇറക്കിക്കൊണ്ടോട്ടെ പോവുള്ളൂ, കാരണം അത് അഹങ്കാരമല്ലോ. നമ്മളും അങ്ങനെ അത് ജസ്റ്റ് ഇങ്ങനെ മേളിലേക്ക് കയറി പോവാം. അപ്പോൾ വഴി ഇവിടെ വലിയ കുഴപ്പമില്ല, എന്നാലും ചില സ്ഥലങ്ങളിൽ മഴ പെയ്ത് വെള്ളം ഒഴുകിയിട്ട് ചെറിയൊരു പിടുത്തമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, നാഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കയറി പോകാവുന്നതേ ഉള്ളൂ. കയറി
എരിമൊക്കോ എരിമൊക്കോ, ഞാൻ ഇതും കൂടെ ഒന്ന് എടുത്തിട്ട് വരാം. ചി ബാക്കി എടുത്തിട്ട് കയറിക്കോ. കയറി വന്നോളൂ. കാണണ പോലെ അല്ലാട്ടോ, ചെറിയൊരു കട്ടിങ് അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാലുള്ള ആ ഒരു ക്ലൈമറ്റും ആ ഒരു യാത്രയും എൻ്റെ മോനെ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലായിരിക്കും കേട്ടോ. ഇവിടെ ഇപ്പം ഓരോ വണ്ടിയുടെയും കമ്പാരിസൺ വീഡിയോ നമുക്ക് വേണമെങ്കിൽ കിട്ടും കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, ഇപ്പം ഈ ഫോർച്യൂണർ മോഡൽ ഓൾഡ് മോഡലാണ്. അതപ്പം അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കാല് കൊടുത്ത് കയറാനൊക്കെ ആണെങ്കിലും. അങ്ങനെ കാല് കൊടുത്ത് കഴിയുമ്പോൾ വണ്ടി കയറി പോകുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ കയറിപ്പോയി. അതിൻ്റെ പുറകെ വരുന്നതാണ് ഈ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ മോഡൽ ഫോർച്യൂണർ. അപ്പോൾ അതിൻ്റെ അകത്ത് ഓൾറെഡി ഡിഫറൻഷ്യൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നറിയത്തില്ല, പക്ഷേ വണ്ടി കയറി വരുന്നത് കണ്ടോ, അതറിഞ്ഞില്ല. വളരെ കൂളായിട്ട് തന്നെ അവിടെ നിന്ന് കയറി പോകുന്നു കേട്ടോ. ലോക്കറുണ്ട്, പിന്നെ അതുപോലെ സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഷോക്ക് ടയർ എം ടി ആണ്. അപ്പോൾ ഇതെല്ലാമാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് നമ്മുടെ കൂട്ടത്തിൽ ടയർ മോശം വരുന്നൊരു വണ്ടിയാട്ടോ, അതുകൊണ്ടാണ്. അല്ലാണ്ട് അതിൻ്റെ പെർഫോമൻസിന് കുറവുണ്ടെന്ന് ഓർത്തിട്ടല്ലാട്ടോ ആ വണ്ടി. അതും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് കണ്ടോ കയറി വന്നു. കാരണം ഒരു വണ്ടി വന്ന് കയറി അവിടെ കിടന്ന് കറങ്ങിക്കഴിയുമ്പോഴത്തേനും റോഡിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ തീരുമാനം. പിന്നെ ഏതൊരു യാത്രയിലും ഇപ്പം നമ്മുടെ എവിടെ പോയാലും ഫ്രണ്ടിൽ പോകുന്നവർക്കാണ് കൂടുതൽ ടാസ്ക് കിട്ടുക, ബാക്കിൽ വരുന്നവർക്ക് ടാസ്ക് കുറവാണെന്ന് പറയും. പക്ഷേ ഈ ഓഫ് റോഡിങ്ങിൻ്റെ കാര്യത്തിൽ ചില സമയങ്ങളിൽ അത് ഉപകരിക്കുമെങ്കിൽ പോലും ചില സമയങ്ങളിൽ പുറകിലുണ്ടൊരു പെട്ടുപോകാറുണ്ട്. കാരണം ഫ്രണ്ടിൽ പോണവർ ചിലപ്പോൾ റോഡൊക്കെ അത്യാവശ്യം നല്ല മെനയായിട്ടിരിക്കുന്ന റോഡായിരിക്കും, കയറി കഴിഞ്ഞ് കറങ്ങി പിടിച്ച് മേളിൽ ചെന്ന് കഴിയുമ്പം അവിടെയുള്ള കല്ലും ചരളും എല്ലാം കിടന്ന് മൊത്തം അഴ കുഴഞ്ഞിരിക്കും റോഡ്. പിന്നെ പുറകവൻ വണ്ടിക്കാർ കഷ്ടപ്പെട്ട് കിടന്ന് കറങ്ങിയിട്ട് കയറേണ്ടി വരും. അപ്പോൾ രണ്ട് രീതിയിലും ഓഫ് റോഡിങ് പോകുന്നതിൽ പ്രശ്നങ്ങളുണ്ട്. അതായത് ഫ്രണ്ടിൽ പോണ വണ്ടി കൂടുതൽ എനിക്ക് തോന്നുന്നു മഴക്കാലത്താണെങ്കിൽ ഫ്രണ്ടിൽ പോണവർക്ക് വലിയ കുഴപ്പമുണ്ടാവും എന്ന് തോന്നല്ല, അത്യാവശ്യം കയറിപ്പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് തന്നെ വണ്ടി ആകുമ്പോൾ അതിന് റോഡൊന്ന് വെച്ച് കൂടെ ഒന്ന് സ്ലഷായി തുടങ്ങുമല്ലോ, ചെളിയായി തുണയ്ക്ക് കഴിയുമ്പോൾ പിന്നെ ബാക്കിൽ തന്നെ വണ്ടി പെട്ടു. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലുള്ള സാഹചര്യങ്ങളാട്ടോ. നമ്മുടെ ചെറുക്കനും അങ്ങനെ പതുക്കം മേളിൽ കയറി വരും കേട്ടോ. ചുമ്മാ ഒന്ന് വീല് വെക്കാനാ, പൊങ്ങോന്ന് നോക്കട്ടെ. പൊങ്ങൂല പൊങ്ങൂല ഗൈസ്. അപ്പോ ഇങ്ങനെയുള്ള ചെരുവിൽ കൂടെ ഒക്കെ ഇറങ്ങി കയറുമ്പോഴേക്കും നമ്മുടെ വണ്ടിയുടെയൊക്കെ ടയറ് സാധാരണ ഇതിൽ പൊങ്ങാറുണ്ടായിരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പൊങ്ങിക്കോളും എന്നോർത്തോണ്ട് അതിലൂടെ ഇറക്കിയില്ല, പക്ഷെ പറ്റിയില്ല, ഇറങ്ങിയിട്ട് പൊങ്ങിയില്ല. കാരണം അത് വണ്ടിയുടെ കുഴപ്പമല്ല, വണ്ടിക്ക് കുറച്ചുകൂടി സസ്പെൻഷൻ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സംഭവിച്ചാട്ടോ. കാരണം ടയറ് നന്നായിട്ട് ആ കുഴിയിലേക്ക് ഇറങ്ങി ട്രാവൽ ലെങ്തും കാര്യങ്ങളെല്ലാം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു സംഭവം, ഞാൻ ബാലൻസറോട് കൂടി കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ വണ്ടിക്ക് ഈ ഒരു പെർഫോമൻസ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതെന്തായാലും പൊളിച്ചു. നമ്മുടെ ആ മലയുടെ മേളിൽ പോണത്, പക്ഷേ ഇവിടെ മൊത്തം തീ പിടിച്ച് കത്തിക്കഴിഞ്ഞ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഒരു മനസ്സിനെ എന്നാ പറഞ്ഞത് മൊത്തത്തിലൊരു ഉണങ്ങിയ അവസ്ഥയായി. കാരണം മഴ പെയ്ത് കിടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല പച്ചപ്പും ഓ എൻ്റെ മോനോ ഒരു രക്ഷയുണ്ടാവില്ല. ഫുള്ള് ക്ലൈമറ്റും കോടയും കയറി അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ വന്ന സമയം ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. എന്നായാലും വേണ്ടില്ല, ഇവിടെ തന്നെ ഞങ്ങൾ വീണ്ടും വരും. വന്നിട്ട്
ഞങ്ങൾ ഇതുപോലെ ഇവിടെ നല്ല പച്ചപ്പായിട്ടുള്ള സമയത്തുള്ള ഡ്രൈവ് ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ട് ആരും വരണ്ട കേട്ടോ, വന്നിട്ട് ഒരു കാര്യമില്ല. ഈ പ്രദേശം മൊത്തം ഉണങ്ങി കരിഞ്ഞു കിടക്കുക, ചുട്ടു പഴുത്തു കിടക്കുക, ഭയങ്കര വെയിലും ചൂടെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ചൂടാണ്. നമുക്ക് ഒരു രീതിയിൽ ഇങ്ങോട്ട് കയറി വന്ന് നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇറങ്ങി പോകേണ്ടി വരും. ഈ വണ്ടിയിൽ എ സിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വണ്ടിക്കകത്ത് ഇരിക്കാമെങ്കിൽ അങ്ങനെ ഇരുന്നിട്ട് എന്നാ കാണിക്കാനല്ലോ. ഇവിടെയൊക്കെ വരുമ്പോൾ പുറത്തിറങ്ങി എ സി ഇട്ടിക്കാണ്ട് പുറത്തുള്ള കാഴ്ച കണ്ട് നിൽക്കാനല്ലേ അതിൻ്റെ സെറ്റപ്പ്. വന്ന് വന്ന് വഴി നിന്നു കേട്ടോ, കാരണം വേറെ ഒന്നുമില്ല, ഫ്രണ്ടിൽ പാറയാണ്. ഡയറക്റ്റ് പാറയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇത് ഇടയ്ക്ക് ചെറിയൊരു കുഴിയും അതിനിടയ്ക്ക് കുറേ കല്ലുകളും ഒക്കെ ആയിട്ട് കിടക്കുന്നു. നമ്മൾ വണ്ടി കയറി കഴിഞ്ഞാൽ ബാക്കി പോയി കുത്തും, അല്ലെങ്കിൽ ബാക്കും കുത്തിയിട്ട് ഇനി എങ്ങനെയും മേളിൽ കയറി എന്ന് വെച്ചാലോ, തിരിച്ചിറങ്ങുമ്പോഴേക്കും ഫ്രണ്ട് പോയി കുത്തും, ചിലപ്പോൾ മറിയാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കയറണ്ടെന്നുള്ള തീരുമാനത്തിൽ നിൽക്കുമ്പോഴത്തേനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വെല്ലുവിളിയായി. വണ്ടി കയറുമെന്ന് കുറേ പേര്, വണ്ടി കയറില്ല എന്ന് കുറച്ച് പേര്. അങ്ങനെ ഞാൻ പറഞ്ഞ അവസാനം എന്നായാലും മേളിലൊന്ന് കയറ്റി നോക്കാം എന്നോർത്തുകൊണ്ട് ജീപ്പ് എടുത്തുകൊണ്ട് വരുവാ കേട്ടോ. എന്തായാലും ബാക്കി കുത്തും, ചിലപ്പോൾ ഫ്രണ്ട് കയറി പോകും. കയറി പോകുമെന്ന് വെച്ചാൽ കയറി പോകും, 100% കയറും വണ്ടി. പക്ഷെ തിരിച്ചിറങ്ങുമ്പോഴേക്കും നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ മറിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നേ കേട്ടോ വണ്ടി. ബാക്കിലത്തെ കല്ല് ഇളക്കി മാറ്റി ടാങ്കി അല്ലടേ. ബോഡി പോയോ അനക്കല്ലേ, ഇളക്കി ഇടിപ്പിക്കുവാണോ നീയോ? ആ മാറ്റി ഇല്ലല്ലോ, കേറ്റിക്കേ. അടിയൊന്നും കുത്തുള്ളാവേ, ബാക്കിയടാ കുത്തുള്ളൂ, അടി കുത്തുള്ള ഇല്ലെന്നേ. കേറൂന്നേ കേറൂന്നേ ബാക്കി ചവിട്ട്. ബമ്പറല്ലേ തിളങ്ങിയിരിക്കുകയായിരുന്നു. ഉടക്കി ഗായ്സ്, നേരെയാക്ക, നേരെ വീല് നേരെയാക്കി, വീല് നേരെയാക്കി. അത് തിളങ്ങിയിരുന്ന പോട്ടെ നമ്പർ പ്ലേറ്റാ, അത് മടക്കിയിട്ടുകൊണ്ടാ നമ്പർ പ്ലേറ്റ് തിരിച്ചു കിട്ടി. നേരെ വിടി, വീല് നേരെ വിടി, പറഞ്ഞാ താഴോട്ടായോ ചവിട്ടുപിടി കണ്ടർ. കേറും അല്ലെ, ഇത് പിടിച്ചു കേറും ഉറപ്പായിട്ടും കേറും. ഇത്
ഇവിടെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ കുഴിക്കൂടെ ഇറങ്ങി കയറുമ്പോൾ അതിൻ്റെ ടയറിൻ്റെ ആർട്ടിക്കുലേഷനും കാര്യങ്ങളും ഒക്കെ അറിയാലോ എന്ന് ഓർത്തുകൊണ്ട് അതിലൂടെ വന്നപ്പോൾ വീഡിയോ എടുത്തത് കേട്ടോ. പക്ഷേ എങ്കിൽ ആരും കുഴിക്കൂടെ ഇറക്കിയില്ല കേട്ടോ, രണ്ട് സൈഡിലും നടന്നു വന്നോലൊക്കെ അവച്ച് കയറി വന്നോല്ലേ കേട്ടോ, വന്നെ കുഴിക്കകത്ത് ഇറങ്ങണില്ല. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി കയറുമായിരുന്നെങ്കിൽ നമുക്ക് ശരിക്കും ഇങ്ങനെയുള്ള യാത്രകളൊക്കെ മെയിനായിട്ട് നോക്കി ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ കുഴികളും ഹമ്പുകളും പോലത്തെ സംഭവങ്ങളും ഒക്കെ വരുമ്പം വടിച്ച് ചെരിച്ച് ഇറക്കിക്കൊണ്ട് പോകുമ്പം റൈറ്റ് സൈഡിലെ ടയറും മേളിലും ലെഫ്റ്റ് സൈഡിലെ ടയർ കുഴിയിലും ആയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു കാണുമ്പോഴൊരു വ്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളതുകൊണ്ട് ഇവിടെ ഇറക്കാൻ നോക്കിയതാണെങ്കിലും പക്ഷെ അത്ര ഇത് കറക്റ്റ് സ്ട്രേറ്റ് ആയതുകൊണ്ടൊക്കെ ഒന്നും മനസ്സിലാവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഇച്ചിരി ഒരു ചെരിഞ്ഞുള്ളൊരു പ്ലേസ് ആണെങ്കിലെങ്കിൽ ചെരിഞ്ഞിട്ടാണ് ആ കുഴിയെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പക്കായിട്ട് നമുക്കത് അങ്ങനെ കിട്ടിയേനെ. പക്ഷേ ഇതിപ്പോൾ സ്ട്രെയിറ്റ് വഴിയിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കണോണ്ട് നമുക്കത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ വേറെ ആരും അത് ശ്രദ്ധിച്ചില്ല, ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി ആരും അങ്ങനെ ശ്രദ്ധിച്ചില്ല കേട്ടോ. നമ്മൾ പിന്നെ വോക്കി ടോക്കി എല്ലാവരുടെയും കയ്യിലില്ലായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ ചാനലൊക്കെ കണക്ട് ചെയ്ത് സംസാരിച്ചിരുന്ന രസമായിരുന്നു. പക്ഷേ എങ്കിൽ ഇതിൻ്റെ മേളിൽ വെച്ച് ചൂട് കാരണം എല്ലാവരും മടുത്തു. ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ ചൂട് കാരണം മടുത്ത് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയി രക്ഷ വരട്ടേന്നും പറഞ്ഞുകൊണ്ട് ഓടി പോവുക ചെയ്ത മേളിൽ നിന്ന്. അതുകൊണ്ടാണ് നമുക്ക് അതൊന്നും വീഡിയോയിൽ കിട്ടാണ്ടിരുന്നത് കേട്ടോ. നമ്മളങ്ങനെ മലയുടെ മേളിൽ നിന്ന് സ്ഥലത്തേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കോട്ടെ പതുക്കെ പതുക്കെ. അപ്പോൾ ഇവിടെ രണ്ട് ചേച്ചിമാർ വന്നിട്ട് ഫുള്ളായിട്ടിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എന്താ സംഭവം അറിയത്തില്ല, വണ്ടി കണ്ട എൻ്റെ സന്തോഷമാണോ അതോ നമ്മളിവിടെ വന്ന് കയറിയതിനുള്ള പ്രതിഷേധമാണ്. ഏതൊക്കെ ഷോട്ട് എടുത്തു എന്ന് പറഞ്ഞാലും ഇടയ്ക്ക് ടയറും കാണിച്ചുകൊണ്ടുള്ളൊരു ഷോട്ട് കിട്ടിയില്ലെങ്കിൽ മനസ്സിനൊരു സുഖമില്ലാട്ടോ. അതെന്നാണെന്നറിയത്തില്ല, എൻ്റെ ഒരു ഇഷ്ടം കേട്ടോ. അത് ഭയങ്കര കാര്യം എനിക്ക് നമ്മുടെ ടയർ ഫോക്കസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇത് ശരിക്കും പറഞ്ഞ ഇച്ചിരി കല്ലും കൂട്ടത്തിലൂടെ പോകുമ്പോഴത് വേണ്ടത് എന്നാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. നമ്മൾ കയറിയിട്ട് തിരിച്ചിറങ്ങി പോകട്ടോ. നമ്മൾ വേറൊരു വഴിക്ക് പോകാൻ വേണ്ടി പോയത് പക്ഷേ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. പിന്നെ ഇവിടെ അത് നാട്ടുകാർ ചെറിയൊരു സീനുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കളിക്കൊന്നും നിൽക്കാനില്ലാത്തതുകൊണ്ട് പതുക്കെ തിരിച്ചിറങ്ങി പോകട്ടോ. ഇനി ഇപ്പോൾ താഴെ പോകണം, വന്ന വഴിക്ക് തന്നെ അതുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. മറ്റേതായിരുന്നെങ്കിൽ നമുക്ക് കയറിയ വഴിക്കല്ലാതെ ഇറങ്ങിപ്പോകാൻ വേറെ വഴി ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ പറ്റിയില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ വന്ന വഴിയിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇനി ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങലാണ് എന്തുണ്ട് അവസ്ഥ എന്നുള്ളതൊക്കെ നോക്കാം. കയറാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, തിരിച്ചിറങ്ങുമ്പോഴും അതുപോലെ തന്നെ പ്രശ്നം ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ ഫോർ വീല് ലോയിലും അതുപോലെ ഫസ്റ്റ് ഗിയറിലേക്ക് വിട്ടേക്കും കേട്ടോ. അതാകുമ്പം നമ്മൾ അധികം പണിയെടുക്കേണ്ട, വണ്ടി മാക്സിമം നോക്കിക്കോളും, ബ്രേക്കും ടച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് പതുക്കെ ഇരുന്ന് കൊടുക്കും കേട്ടോ. അപ്പം അങ്ങനെ പതുക്കെ താഴത്തേക്ക് പോവാം. മാറ്റി കേട്ടോ, ഇങ്ങനൊരു വ്യൂവിൽ ആ വണ്ടിയൊക്കെ ഇറങ്ങി വന്നത് കാണാനൊരു പ്രത്യേക വൈബാട്ടോ. ഒരു ഭയങ്കര രസമാണ്. അപ്പോൾ ചില ഷോട്ടുകൾ അങ്ങനെയാണ്, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കണ്ടെടുക്കാൻ തോന്നില്ല, കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ഇത് വണ്ടി ഓടിക്കുന്നവർക്കൊന്നും ഇത് കിട്ടാത്തൊരു ഫീലാണ്. കാരണം പുറത്ത് കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് ഇത് കൂടുതലും. കാരണം വണ്ടികൾ ഇറങ്ങി കയറി പോകുന്നത് ഈ ഓഫ് റോഡിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഇതാട്ടോ. കാരണം അത് അത്ര ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്, അത് അനുഭവിച്ചവരൊക്കെ അത് അറിയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഓരോ വണ്ടികളായിട്ട് ഇറങ്ങി ഇറങ്ങി വരും. അത് ചെറിയൊരു ടാസ്ക്കുള്ളൊരു സ്ഥലമാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. ടാസ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കണേയാണല്ലോ, പിന്നെ നല്ല വഴിയുണ്ടെങ്കിലും ടാസ്ക് ഒപ്പിക്കാനല്ലോ നമുക്കിഷ്ടം. ഇതിപ്പോൾ ആ റൈറ്റ് സൈഡ് ചേർന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചിക്കുടം കുഴിയിലേക്ക് ഇറങ്ങിയിട്ട് കയറാൻ പറ്റൂ കേട്ടോ. പിന്നെ ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവാം. എന്തായാലും
റുബിക്കോണും ഉണ്ട്, എല്ലാ വണ്ടിയും ഉണ്ട്. ഇനി ഇതുപോലെ തന്നെ ഡ്രൈവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇച്ചിരികൂടെയും ഗ്രാൻഡ് ആക്കാം എന്നൊരു പ്ലാനിങ്ങിലാണ്. എവിടെയെങ്കിലും ഒരു സ്റ്റേയും അതിനോടനുബന്ധിച്ച് ഓഫ് റോഡിങ്ങും എല്ലാം കൂടെയും കൂടി ഒരു പാക്കേജ് പോലെ ചെയ്താലോ എന്നൊരു ആലോചനയുണ്ട്. അപ്പോൾ ഒരു 2 ഡേ പരിപാടി ആയിരിക്കും. ഒരു ദിവസം വൈകിട്ട് അവിടെ എത്തി, രാത്രി ക്യാമ്പിംഗ് എല്ലാം കഴിഞ്ഞ് രാവിലെ എണീറ്റിട്ട് ഡ്രൈവ്, ഓഫ് റോഡിങ്, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് താല്പര്യമുള്ള ആൾക്കാരെ എല്ലാവരും കൂട്ടിക്കൊണ്ടൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ എല്ലാവർക്കും ജോയിൻ ചെയ്യാനുള്ളൊരു അവസരവും ആകും. അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളിയൊരു യാത്രയായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള സ്ഥലങ്ങൾ തപ്പി നടക്കും കേട്ടോ. നല്ല ഏതെങ്കിലും ഇവൻ്റ് നടത്താൻ പറ്റിയ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം. നമ്മൾ വട്ടവട നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വട്ടവട വട്ടവടയെ പോയി ജോയിൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വേറെ എവിടെ ഉള്ളതെന്നൊക്കെ തപ്പിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ല നല്ല സ്ഥലങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഗ്രൂപ്പായിട്ട് അങ്ങ് പോവാം. അപ്പോൾ അതാകുമ്പോഴത്തേനും കുറേ ഓഫ് റോഡിങ് അറിയാവുന്നവരുണ്ടാകാം, അറിയാൻ പാടില്ലാത്തവരുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ടൊരു എല്ലാം നല്ലതാണ്. കാരണം കണ്ടും കേട്ടും പഠിക്കാനും എല്ലാം ഒരു ഓപ്ഷനാണ്. ആദ്യമായിട്ട് ഓഫ് റോഡിങ് വരുന്നവരുണ്ടാവും. അപ്പോൾ ഈ ഓഫ് റോഡിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡ്രൈവ് പോകുമ്പോൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ അങ്ങനെയുള്ള യാത്രകളിലൊക്കെ. ഇപ്പോൾ ഈ യാത്രയിൽ തന്നെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എങ്ങനെ കാല് കൊടുത്ത് കയറി പോകണം, അല്ലെങ്കിൽ എവിടേക്ക് കാല് കൊടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളിത് കൂട്ടി ക്യാമ്പും പരിപാടിയൊക്കെ നടത്തുമ്പോൾ കുറച്ചുകൂടി അറിയാൻ പറ്റും. പിന്നെ വേറെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുമായിട്ട് കൂടുതൽ ബന്ധപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും വരുന്ന ആൾക്കാരുണ്ടാവും പല സ്ഥലങ്ങൾ. അപ്പോൾ എല്ലാവരുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് കേട്ടോ. അപ്പോൾ എന്നായാലും വേണ്ടില്ല, അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് ഒരു ദിവസം നല്ലൊരു സ്പോട്ട് നോക്കി തപ്പിയെടുത്ത് അവിടെ പോയി വീഡിയോയും ചെയ്ത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അപ്പോൾ പറഞ്ഞോളാം. അപ്പോൾ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് ഇട്ട് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ആക്കാം നമുക്ക്. എന്നാലും യാത്രകളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഓഫ് റോഡിങ്ങിന് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ചാനൽ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതൊന്നുകൂടി ഒന്ന് നമുക്ക് പൊലിപ്പിച്ചെടുത്തേക്കാം എന്നോർത്തു കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാ വണ്ടികളും താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇനിയിപ്പോൾ വേറെ അപ്പുറം ചെന്ന് കയറാമെന്ന് വെച്ചാലും കാര്യമില്ല, അവിടെ വഴിയേക്ക് അടച്ചിട്ടേക്കുവാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് വെച്ച് തിരിച്ചിറങ്ങുവാണ്. പിന്നെ ഇപ്പോൾ വൈകിട്ടായി, പിന്നെ ഇനി എവിടെ ചെന്ന് കയറിയാലും നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ രാത്രിയാവും. അപ്പം എല്ലാവരും പലരും തിരുവനന്തപുരത്തു നിന്ന് വന്നവരുണ്ട്, തൃശ്ശൂരിൽ നിന്ന് വന്നവരുണ്ട്, ഒത്തിരി ലോങ് ആലും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും തിരിച്ചിറങ്ങുക. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഹൗസിങ്ങിൽ നിന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതെന്താ സംഭവം എന്നറിയത്തില്ല. അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്നും ഓർത്തുവിട്ട് എന്തായാലും തിരിച്ചിറങ്ങി പോകാൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട്. പിന്നെ നമ്മൾ വേറെ എവിടെയും കയറാണ്ടിരുന്നതിൻ്റെയും കാര്യം അതാ കേട്ടോ. ചെന്ന് കയറിക്കഴിഞ്ഞ് എന്തെങ്കിലും ഒപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ക്രെയിം വലിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥ എല്ലാം വന്നാലോ എന്ന് ഓർത്തുവിട്ടു. എന്തായാലും കുഴപ്പമില്ല, ഇനിയും നല്ല ദിവസങ്ങളുണ്ടല്ലോ. ഇത് മഴ പെയ്യുമ്പോൾ ഇവിടെ ഒന്നുകൂടെ മുന്നോട്ട് എന്നായാലും. ഇങ്ങോട്ട് പിടിച്ചോ, ലെഫ്റ്റ് പിടിച്ചോ, ലെഫ്റ്റ് പിടിച്ചോ, ലെഫ്റ്റ് ലെഫ്റ്റ്.
അപ്പൊ നമ്മുടെ അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ വെച്ച് നിർത്തു കേട്ടോ. കാരണം ഞാൻ പറയില്ല, നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഹൗസിംഗിൽ നിന്നാണോ ഫ്രണ്ടിലത്തെ ആക്സിഡന്റ് ആണോ എന്തോ സംഭവിച്ചു എന്നൊന്നും മനസ്സിലായിട്ടില്ല. അത്യാവശ്യം സൗണ്ട് ഉണ്ട്. അപ്പൊ ഇവരുമായിട്ട് ഇനി നമ്മൾ വേറെ സ്ഥലത്തേക്ക് ചെന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പണിയായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വേറെ ഏതെങ്കിലും റിക്കവറി വണ്ടി വരേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ എന്തായാലും തിരിച്ച് ഒരു വർക്ക്ഷോപ്പിലേക്ക് പോകാനുള്ള പരിപാടി കേട്ടോ. അപ്പൊ ബാക്കിയുള്ളവരെ ഇവിടെ വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുവാണ്. കുറച്ചുപേര് വാഗമൺ, കുറച്ചുപേര് തിരിച്ച് നാട്ടിലേക്ക്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് യാത്രയിലേക്ക് പോകാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പൊ എന്തായാലും വേണ്ടില്ല, ഇതുപോലെയുള്ള നല്ല നല്ല യാത്രകളും നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.